അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് അൽ വഹ്ദത്തുർ റാബിയ നാലാം യൂണിറ്റിലേക്ക് കടക്കാം. നാലാം യൂണിറ്റിന്റെ പേരെന്താണ്? ഈശത്തും ബസീത, ലളിതമായ ജീവിതം. ഈശത്ത് എന്നാൽ ജീവിതം, ബസീത് എന്നാൽ ലളിതമാണ് അല്ലെ? ലളിതമായ ജീവിതം. അതിൽ നാല് ഹെഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നാല് പാഠങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അതിന് മുമ്പ് എല്ലാ യൂണിറ്റിലും കാണുന്നത് പോലെ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നിലാഹിൽ സൂറ അദ്ബിർ, ഇവിടെ നമുക്ക് ഈ ചിത്രം വീക്ഷിക്കാം. എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. എന്താണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്? ഹുനാക വലദുൻ വബിൻതുൻ വഉമ്മുഹുമ, ഒരു കുട്ടിയുണ്ട്, അതുപോലെ ഒരു പെൺകുട്ടിയുണ്ട്, അവർ രണ്ടാളുടെയും ഉമ്മയുണ്ട് അല്ലേ? അപ്പോൾ ഇവർ എവിടെയാണ്? ഫി മഹലിൽ അക്മിഷ. ഫി മഹലിൽ അക്മിഷ, എന്താണ് മഹലിൽ അക്മിഷ എന്ന? ടെക്സ്റ്റൈൽസ് അല്ലേ, അവർ ടെക്സ്റ്റൈൽസിലാണ്. അതുപോലെ ഈ കുട്ടികൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ഈ ടെക്സ്റ്റൈൽസിൻ്റെ 100 രൂപ കൊടുത്ത് കിട്ടുന്ന സമൻ അല്ലേ, സമീൻ, അക്മിഷത്തിൻ സമീൻ, വലിയ വില കൂടിയ ഡ്രസ്സിൻ്റെ മുമ്പിലാണ് അവരുള്ളത് അല്ലേ. അതിനപ്പുറത്ത് എന്തുണ്ട്? 50 രൂപയുടെ ഡ്രസ്സുകൾ. ഇവിടെ നിങ്ങൾക്ക് 100 എന്ന് കാണാം, ഇവിടെ 100 എന്ന് കാണാം, അതിനപ്പുറത്ത് 50 എന്ന് കാണാം അല്ലേ. ഹുനാക്ക മിയാത്തുൻ, അതുപോലെ മറ്റേ സൈഡിൽ എന്താണ് കാണുന്നത്? എന്താണ്? ഹംസൂൻ, 50 എന്ന് കാണാം. പക്ഷേ ഇതിൽ ഏത് വിഭാഗം ഷർട്ടാണ് അല്ലെങ്കിൽ ഏത് വിഭാഗം ഡ്രസ്സുകളാണ് അവരെടുക്കുന്നത്? ഹുനാക്ക ലിബാസും സമീൻ, വില കൂടിയ ഡ്രസ്സുകളാണ് കുട്ടികൾ എടുക്കുന്നത് അല്ലേ. എന്നാൽ ഇപ്പുറത്ത് എന്തുണ്ട്? 50 രൂപയുടെ വില കുറഞ്ഞ ഡ്രസ്സുണ്ട്, അത് അവർ എടുക്കുന്നില്ല. ഓക്കെ, നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ നല്ല വില കൂടിയ ഡ്രസ്സുകൾ നാം എടുക്കും, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഡ്രസ്സുകൾ, വില കുറഞ്ഞ ഡ്രസ്സുകൾ നമ്മൾ എടുക്കും. ഓക്കെ, എന്നാൽ ലളിതമായ ജീവിതമാണ് നാം നയിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലളിതമായ ജീവിതം, അതാണ് നാം നയിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് നാല് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാതാ തറവ് നഫി സൂറ, ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഹുനാക്ക എന്താണ്? ഹുനാക്ക മഹല്ലുൽ അക്മിഷ, ഒരു ടെക്സ്റ്റൈൽസ് ആണ് അവിടെ കാണുന്നത്. ഹുനാക്ക മഹല്ലുൽ അക്മിഷ, ടെക്സ്റ്റൈൽസ് ആണ്. മാതാ യുരീദുൽ വലദ്, കുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? കുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അന്യബിയൽ ലിബാസ്, വസ്ത്രങ്ങൾ വാങ്ങാനാണ് അല്ലേ. അയ്യസ്തരിയൽ ലിബാസ്, വസ്ത്രങ്ങൾ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അയ്യോ ഖിസ്മിൻ തുരീദി, നിങ്ങൾ ഇങ്ങനെ ടെക്സ്റ്റൈൽസിൽ പോയാൽ ഒരു വിഭാഗത്ത് വില കുറഞ്ഞതും അതുപോലെ മറ്റു ഭാഗത്ത് വില കൂടിയ ഡ്രസ്സുകളുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഡ്രസ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക? അയ്യോ ഖിസ്മിൻ തുരീദി, ഏത് വിഭാഗമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക? 50 രൂപയുടെയോ 100 രൂപയുടെയോ? അതുപോലെ മതാ തസ്തരിയൽ മലാബിസ്, എപ്പോഴാണ് നിങ്ങൾ ഡ്രസ്സുകളൊക്കെ വാങ്ങുക എന്നാണ്. എപ്പോഴാണ് ഞങ്ങൾ വാങ്ങിയത്? ഫീ ഐദിൽ, ഓണം, ഫീ ഐദിൽ, പിന്നെ ഏതൊക്കെയാണ്? പെരുന്നാളിന് വാങ്ങും, അതുപോലെ പിന്നെ ഓണത്തിന് വാങ്ങും അല്ലേ. അങ്ങനെ ജനങ്ങളൊക്കെ എന്ത് ചെയ്യും? ധാരാളം ആഘോഷ ദിവസങ്ങളിലൊക്കെ വാങ്ങും അല്ലേ. ഫീ യോമിൽ അറിയാതെ, ആഘോഷ ദിവസങ്ങളിലൊക്കെ വാങ്ങും. ഓക്കെ, നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കാം. 64-ാമത്തെ പേജിൽ മനോഹരമായ ഒരു പാഠം നമുക്ക് കാണാം. അതിൻ്റെ ഹെഡിങ് അഹാദ ഖസ്റു ഖലീഫ. അഹാദ ഖസ്റു ഖലീഫ എന്താണ് അർത്ഥം? അഹാദ, ഇതാണോ? ഖസ്റു എന്ന് പറഞ്ഞാൽ കൊട്ടാരം. ഖലീഫ, ഖലീഫ എന്നാൽ ഖലീഫ, അലീഫ, അലീഫമാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഭരിക്കാൻ വേണ്ടി നാല് ഖലീഫമാർ വന്നു. ആരൊക്കെയായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു, ഉമർ റളിയല്ലാഹുഅൻഹു, ഉസ്മാൻ റളിയല്ലാഹുഅൻഹു, അലി റളിയല്ലാഹുഅൻഹു, ഇവരൊക്കെ അല്ലേ. അതിനുശേഷം പിന്നെ ഉമ്മവി ഭരണകൂടങ്ങൾ വന്നു. ഉമ്മവി ഭരണകൂടം വന്നു, അവർ രാജാക്കന്മാരായിരുന്നു, ജനങ്ങളെ ഭരിച്ചു. ആ രാജാക്കന്മാരൊക്കെ ജനങ്ങളെ ഭരിച്ചു. അതിൽ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം വളരെ ഉഷാറായിട്ട് ഭരിച്ചു. ഉമർ സാനി, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് അല്ലേ. ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ വളരെയധികം നീതിമാനായ ഭരണാധികാരിയായിരുന്നു. എല്ലാ നിലക്കും വളരെയധികം നീതിമാനും അതുപോലെ ജനങ്ങളോട് ഇടപഴകാൻ വളരെ ഉഷാറായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ആര്? ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ. അവരെ പോലെയായിരുന്നു രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ചാണ് നമുക്കിവിടെ ഇന്ന് പഠിക്കാനുള്ളത്. ഒക്കെ നമുക്ക് ആദ്യം പാഠം ഒന്ന് വായിച്ചു നോക്കാം. مره خرجت امراه من مصر تريد زياره الخليفه
فهي تسأل عن قصره أخيرا وصلت إلى دار صغيرة وجدت فيها امرأة على بساط مرقاة بثياب قديمة ورجلا يسلخ جدار الدار بالطين تعجبت المرأة وعلمت أن المرأة الجالسة على البساط هي فاطمة بنت عبد الملك زوجة الخليفة عمر بن عبد العزيز فسألت هادية يا سيدتي أين الخليفة؟ ابتسمت فاطمة وقالت هذا الطيان هو أمير المؤمنين. ازدادت دهشة المرأة وقالت سبحان الله أهذا قصر أمير المؤمنين عمر بن عبد العزيز رضي الله عنه. رجعت المرأة إلى مصر وفي الطريق لقيت صديقها فدار بينهما حوار. നമ്മളിപ്പോൾ അറബി വായിച്ചു കഴിഞ്ഞു. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. ഹെഡിങ് എന്തായിരുന്നു? അഹാദാ ഖസ്റു ഖലീഫ. അഹാദാ ഖസ്റു ഖലീഫ, ഇത് ഖലീഫയുടെ കൊട്ടാരമാണോ? ഇത് ഖലീഫയുടെ കൊട്ടാരമാണോ? അഹാദാ ഖസ്റു ഖലീഫ, ഇത് ഖലീഫയുടെ കൊട്ടാരമാണോ? മറത്തൻ, ഒരു ദിവസം, അല്ലെങ്കിൽ ഒരിക്കൽ. മറത്തൻ, ഒരു ദിവസം. ഖറജത്തു ഇംറഅത്തുൻ മിൻ മിസ്ര, മിസ്രിൽ നിന്നും ഒരു പെണ്ണ് പുറപ്പെട്ടു. മിസ്രിൽ നിന്നും ഒരു സ്ത്രീ പുറപ്പെട്ടു, അല്ലെങ്കിൽ ഈജിപ്ത്, മിസ്രമ ഈജിപ്ത്, ഈജിപ്തിൽ നിന്നും ഒരു സ്ത്രീ പുറപ്പെട്ടു. തുരീദു സിയാറത്തൽ ഖലീഫ, അവൾ ഖലീഫയെ സന്ദർശിക്കാനാണ് വരുന്നത്. ഖലീഫയെ സന്ദർശിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ ഈജിപ്തിൽ നിന്നും അല്ലെങ്കിൽ മിസ്രിൽ നിന്നും ഒരു സ്ത്രീ പുറപ്പെട്ടു. തുരീദു സിയാറത്തൽ ഖലീഫ, അവൾ ഖലീഫയെ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അവൾ ഖലീഫയുടെ കൊട്ടാരത്തെ കുറിച്ച് ചോദിച്ചു. ഖലീഫയുടെ കൊട്ടാരത്തെ കുറിച്ച് അവൾ ചോദിച്ചു. അവസാനം അവൾ എത്തി. ചെറിയ അല്ലെ, ധാരണ വീട്, ചെറിയൊരു വീട്ടിലെത്തി. അവസാനം അവൾ ചെറിയൊരു വീട്ടിലെത്തി, ചെറിയൊരു കുടിലെത്തി. വജദത്ത് ഫിഹാ ഇംറഅത്തൻ അലാ ബിസാത്തിൻ മുറഖഇൻ ബിസിയാബിൻ ഖദീമ. വജദത്ത് ഫിഹാ, ആ വീട്ടിൽ കണ്ടു. ഇംറഅത്തൻ, ഒരു പെൺകുട്ടിയെ, ആ വീട്ടിലൊരു പെൺകുട്ടിയെ കണ്ടു. അലാ ബിസാത്തിൻ, ബിസാത്തന വിരിപ്പ്, അലാ ബിസാത്തിൻ, വിരിപ്പിൻ്റെ, വിരിപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മുറഖഇൻ, എങ്ങനത്തെ വിരിപ്പാണ്? തുന്നിക്കെട്ടിയ വസ്ത്രങ്ങളുള്ള, തുന്നിക്കെട്ടിയ വിരിപ്പ്, അതായത് കീറി കീറി പറഞ്ഞതൊക്കെ തുന്നിക്കെട്ടിയിട്ടുള്ള ഒരു വിരിപ്പാണ്. അതിൻ്റെ വസ്ത്രം എങ്ങനെയാണ്? സിയാബ്, അതിൻ്റെ വസ്ത്രം ഖദീമത്തുൻ, എന്നോ ഉള്ളതാണ്, പഴയ ഡ്രസ്സാണ്. അപ്പോൾ പഴയ ഒരു വസ്ത്രം തുന്നിക്കെട്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു പുതപ്പാണ്. ആ പുതപ്പിൽ, ആ വിരിയിൽ ഒരു പെണ്ണിനെ ഇരിക്കുന്നതായിട്ട് കണ്ടു അല്ലേ? പെൺ ഇരിക്കുന്നതായിട്ട് കണ്ടു. വറജുലൻ, അതുപോലെ ഒരു പുരുഷനെയും കണ്ടു. വറജുലൻ, അതുപോലെ ഒരു പുരുഷനെയും കണ്ടു. യുസ്ലിഹു ജിദാറദ്ദാരി ബിത്തീൻ, ആ പുരുഷൻ യുസ്ലിഹു നന്നാക്കുന്നു, യുസ്ലിഹു നന്നാക്കുന്നു ജിദാറദ്ദാരി, ആ വീടിൻ്റെ ചുമര്. അപ്പോൾ അവരുടെ ചെറിയ കുടിലിൽ, ആ കുടിലിൻ്റെ ചുമര് നന്നാക്കുകയാണ്. ബിത്തീൻ, മണ്ണ് കൊണ്ട്. അപ്പോൾ മണ്ണെടുത്ത് ചുമരിങ്ങനെ നന്നാക്കുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ആ വീട്ടിൽ ആരുണ്ട്? വീട്ടിൽ ഒരു പെണ്ണുണ്ട്. കീറി പറഞ്ഞ ഒരു തുണിയിൽ അല്ലെങ്കിൽ ഒരു വിരിപ്പിൽ അവളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഒരു മനുഷ്യൻ അവളെ കാണുന്നുണ്ട്, ഒരു പുരുഷനെ. ആ പുരുഷൻ എന്താണ് ചെയ്യുന്നത്? മണ്ണ് കൊണ്ട് ചുമര് വൃത്തിയാക്കുകയാണ്, മണ്ണ് കൊണ്ട് ചുമര് റെഡിയാക്കുകയാണ് അല്ലേ? താജബത്തിൽ മർഅത്തു, താജബത്തിൽ മർഅത്തു, ആ സ്ത്രീ അത്ഭുതപ്പെട്ടു, സ്ത്രീ അത്ഭുതപ്പെട്ടു. വാലിമത്ത്, അവൾ അറിഞ്ഞു. അന്നൽ മർഅത്ത അൽ ജാലിസത അലാ അൽ ബിസാത് ഹിയ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. വാലിമത്ത്, അവൾ അറിഞ്ഞു. അന്നൽ മർഅത്ത, നിശ്ചയമായും സ്ത്രീ, ഇവിടെ കാണുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, അൽ ജാലിസത, ഇവിടെ ആ വിരിപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സ്ത്രീ. അന്നൽ മർഅത്ത അൽ ജാലിസത അലൽ ബിസാത്, വിരിപ്പിൽ ഇരിക്കുന്ന സ്ത്രീ. ഹിയ, അവൾ ആരാണ്? ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കാണ്.
ആരാണവർ? സൗജത്തുൽ ഖലീഫ, സൗജത്തുൽ ഖലീഫത്തി ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ ഭാര്യയായ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കാണ് ആ കീറി പറഞ്ഞ ഡൽഹിയിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, ആ സ്ത്രീ ഖലീഫയെ കാണാമെന്ന സ്ത്രീ ചോദിച്ചു, ഹാദിയത്തൻ ശാന്തമായി, ഹാദിയത്തൻ ശാന്തമായി ചോദിച്ചു, യാ സയ്യിദത്തി, യാ സയ്യിദത്തി, അയ്നൽ ഖലീഫ, എവിടെയാ ഖലീഫ, എവിടെയാണ് ഭരണാധികാരി, എവിടെയാണ് ഖലീഫ രാജാവ്? ഇബ്തസമത് ഫാത്തിമ, ഫാത്തിമ പുഞ്ചിരിച്ചു. ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ ഭാര്യയായ ഫാത്തിമ പുഞ്ചിരിച്ചു. വഖാലത്ത്, ഫാത്തിമ പറഞ്ഞു, ഹാദത്തുയ്യാൻ, അതാ ഇവിടെ മണ്ണ് പൂശുന്ന ആൾ, വീടിന് മണ്ണ് പൂശുന്ന ആൾ, ഹാദത്തുയ്യാൻ, തുയ്യാൻ എന്ന മണ്ണ് പൂശുന്നവൻ, ഹാദത്തുയ്യാൻ ഈ മണ്ണ് പൂശുന്ന ആൾ, ഹു അമീറുൽ മുഅ്മിനീൻ, അവരാണ് മുഅ്മിനീങ്ങളുടെ നേതാവ്, ഹു അമീറുൽ മുഅ്മിനീൻ, അവരാണ് അമീറുൽ മുഅ്മിനീൻ. ഓക്കെ, അപ്പൊ ഫാത്തിമ ചൂണ്ടിക്കാണിച്ച് പറയാണ്, ഇതാ ഇവിടെ മണ്ണ് പൂശുന്ന ആൾ, ഇവരാണ് അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഖലീഫ. ദാദത്ത് ദഹ്ഷത്തുൽ മർഅത്തി, ഇസ്ദാദത്ത് ദഹ്ഷത്തുൽ മർഅത്തി, ഇസ്ദാദത്ത് എന്താണ്? വർദ്ധിച്ചു. ദഹ്ഷത്തുന്നാൽ അത്ഭുതം അല്ലെങ്കിൽ അമ്പരപ്പ്, അൽമർഅത്തി സ്ത്രീയുടെ. അപ്പൊ സ്ത്രീ അത്ഭുതപ്പെട്ടു, അതായത് സ്ത്രീയുടെ അമ്പരപ്പ്, സ്ത്രീയുടെ അത്ഭുതം വീണ്ടും വർദ്ധിച്ചു. ഇസ്ദാദത്ത് ദഹ്ഷത്തുൽ മർഅത്തി, ആ സ്ത്രീയുടെ അത്ഭുതം വീണ്ടും വർദ്ധിച്ചു. വഖാലത്ത്, വഖാലത്ത്, അവൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അഹാദാ ഖസ്റ അമീറുൽ മുഅ്മിനീൻ, സുബ്ഹാനല്ലാഹ്, അഹാദാ, ഇതാണോ ഖസ്റ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ രാജാവ്, മുഅ്മിനീങ്ങളുടെ ഖലീഫ, മുഅ്മിനീങ്ങളുടെ അമീറായ ഇദ്ദേഹത്തിന്റെ കൊട്ടാരം ഇതാണോ? ഈ ചെറിയ കുടിൽ, ഈ കുഞ്ഞു കുടിലാണോ ഇദ്ദേഹത്തിന്റെ കൊട്ടാരം? അഹാദാ ഖസ്റ അമീറുൽ മുഅ്മിനീൻ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മുഅ്മിനീങ്ങളുടെ നേതാവായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരമാണോ ഈ ചെറിയ കുടിൽ? റജഅത്തിൽ മർഅത്തു, ആ സ്ത്രീ മടങ്ങി, റജഅ മടങ്ങി, റജഅത്തിൽ മർഅത്തു, ആ സ്ത്രീ മടങ്ങി, ഇലൽ മിസ്ർ, ഇല മിസ്ർ, എവിടേക്കാണ് പോയത്? ഈജിപ്തിലേക്ക് തന്നെ, ആ സ്ത്രീയുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി. ഫി ത്വരീഖ്, കയ്യിൽ വെച്ച്, ലഖിയത്ത് സദീഖതഹ, ആ സ്ത്രീയുടെ കൂട്ടുകാരിയെ കണ്ടു, ആ സ്ത്രീയുടെ കൂട്ടുകാരിയെ കണ്ടു. ഫദാറ ബൈനഹുമ ഹിവാർ, ആ സ്ത്രീയും അവളുടെ കൂട്ടുകാരിയും തമ്മിലുള്ള സംഭാഷണം അവർക്കിടയിൽ നടക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ പഠിച്ച പാഠത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വളരെ ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്, അല്ലേ? വളരെ ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. വലിയൊരു രാജാവായിട്ടും മുസ്ലിമീങ്ങളുടെ അമീറായിട്ടും അദ്ദേഹം കൊട്ടാരത്തിലൊന്നും തങ്ങാതെ, കൊട്ടാരത്തിലൊന്നും താമസിക്കാതെ ഒരു ചെറ്റക്കുടിൽ, ചെറിയ കുടിൽ മാത്രമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്, അല്ലേ? ആ ചെറിയ കുടിൽ കണ്ട് എന്ത് ചെയ്യാണ്? ഈജിപ്തിൽ നിന്നും കടന്നു വന്ന സ്ത്രീ അമ്പരപ്പോടുകൂടി ചോദിക്കുകയാണ്, എന്ത്, ഇതാണോ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ്, മുഅ്മിനീങ്ങളുടെ രാജാവായ, ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ഒന്നാമത്തെ വരി നോക്കാം. നമ്മുടെ ഇപ്പോൾ പഠിച്ച പാഠത്തിൽ നിങ്ങൾക്ക് കാണാം, ഖറജത്ത് ഇംറഅത്വൻ എന്ന് വന്നിട്ടുണ്ട്, അല്ലേ? ഖറജത്ത് ഇംറഅത്വൻ. നമ്മൾ സാധാ ഫ്യാലുകളൊക്കെ പഠിച്ചത്, വെർബുകളൊക്കെ പഠിച്ചത് എങ്ങനെയാണ്? ഫഅല, നസറ, റഅ, പിന്നെ ലബിസ, ഖറജ, സഅല, അങ്ങനെ അങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. അതിൽ ഇവിടെ വന്നത് എന്താണ്? ഖറജത്ത് എന്നാണ്. ഖറജത്ത് താൽ വന്നിട്ടുണ്ട്, അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഒരു താൽ കാണാൻ സാധിക്കും. ഖറജന്റെ കൂടെ തീ എന്ന് വന്നിട്ടുണ്ട്, ഖറജത്ത്. എന്തുകൊണ്ടാണ് ഇവിടെ ഖറജത്ത് എന്ന് വന്നത്? അതെ, ശേഷം ഒരു പെണ്ണിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഇംറഅത്തുൻ, സ്ത്രീ. ഇനി ഫാത്തിമ, ഫാത്തിമ വന്നാൽ, അല്ലെങ്കിൽ
നസീറ നസീറ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേര് ഖദീജ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേര് വന്നാൽ ഹർജത് ഹർജന്റെ കൂടെ തീ എന്ന് വരണം അതുപോലെ നസറ നസറിന്റെ കൂടെയാണെങ്കിൽ നസറ മുഹമ്മദ് എന്നാണ് പറയുക അവിടെ താവൂരില്ല കാരണം മുഹമ്മദ് ആണാണ് അല്ലേ മുഹമ്മദ് മുദക്കറാണ് മുഅന്നസ് വന്നാൽ സ്ത്രീ വന്നാൽ നസറത്ത് ഫാത്തിമ എന്ന് വരും നസറത്ത് ഇംറഅത്തുൻ ഓക്കെ അപ്പം ഇംറഅത്തുൻ സ്ത്രീയുടെ പേര് വന്നാൽ ഹർജത്ത് എന്നാണ് വരേണ്ടത് നസറത്ത് എന്നാണ് വരേണ്ടത് ഫഅലത്ത് എന്നാണ് വരേണ്ടത് ഈ പാഠത്തിൽ നമുക്ക് ധാരാളം അങ്ങനത്തെ വാക്കുകൾ കാണാൻ സാധിക്കും ഓക്കെ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം തഅജ്ജബത്തുൽ മർഅത്തു തഅജ്ജബ എന്ന് പറഞ്ഞാൽ മതി തഅജ്ജബ എന്ന് പറഞ്ഞാൽ മതി എന്തിനാ തഅജ്ജബത്ത് അവിടെ തീ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ തഅജ്ജബത്തി അവിടെ കസ്ര കൊടുത്തത് അത് വായിക്കുമ്പോൾ ഉച്ചരിക്കുന്നതാണ് കസ്ര തഅജ്ജബത്ത് എന്നാണ് വേണ്ടത് തഅജ്ജബത്തിൽ മർഅത്തു അവിടെ മർഅത്ത് എന്നത് കൊണ്ട് മർഅത്ത് എന്ന് വന്നത് കൊണ്ട് എന്തായി ഇവിടെ തീ തഅജ്ജബത്തി എന്ന് തീ എന്ന് വന്നു അല്ലേ അതുപോലെ ഇനിയും ധാരാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇബ്തസമത്ത് ഫാത്തിമ ഇവിടെ ഫാത്തിമ എന്ന പേരുണ്ട് ആർക്ക് ശേഷം ഇബ്തസമ എന്നതിന് ശേഷം അപ്പൊ ഇബ്തസമ എന്നാ പുഞ്ചിരിച്ചു ഫാത്തിമ പുഞ്ചിരിച്ചു അപ്പൊ ഫാത്തിമ മുഅന്നസാണ് മുഅന്നസായ ഒരാള് ഒരു പെണ്ണ് എന്ത് ചെയ്യാ പെണ്ണ് പുഞ്ചിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന് ഫീലിന്റെ കൂടെ എന്ത് വേണം തീ എന്ന് വേണം ഇബ്തസമത്ത് ഫാത്തിമ ഇതൊക്കെ മാളിയായ ഫീലേ ഉണ്ടാവുള്ളൂ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും മാളിയായ ഫീലും മുതാരിയായ ഫീലേ ഇത് മാളിയാണ് കഴിഞ്ഞു പോയ കാലാണ് അല്ലെ ചിരിച്ച് കഴിഞ്ഞല്ലോ അല്ലെ ഇബ്തസമ ചിരിച്ചു അപ്പൊ ഇബ്തസമത്ത് ഫാത്തിമ ഇനി മുഹമ്മദാണ് ചിരിച്ചതെന്നുള്ളത് ഇബ്തസമ മുഹമ്മദൻ എന്നാണ് കൊടുക്കുക തീർന്ന് വരില്ല ഓക്കെ അപ്പോ ഇതുപോലെ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്താലുണ്ട് അതാണ് ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് ഓക്കെ നമ്മുടെ പാഠം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ടാക്കുമെന്ന് വിചാരിക്കുകയാണ് ഇനി പാഠത്തിന്റെ അവസാനം പറഞ്ഞതുപോലെ ഈജിപ്തിൽ നിന്നും വന്ന ആ സ്ത്രീ ആരെ കാണുകയാണ് ഫാത്തിമ അത് ഫാത്തിമയെയും അതുപോലെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെയും കാണുകയാണ് അപ്പോൾ പാവപ്പെട്ട ലളിതമായ ജീവിതം നയിക്കുന്ന രാജാവ് മിനിങ്ങളുടെ അമീർ അവരെ കണ്ടു മടങ്ങുന്ന വഴിയിൽ ആരെ കാണുന്നു ഈജിപ്തിൽ നിന്ന് വന്ന സ്ത്രീ മറ്റൊരു സ്ത്രീയെ അവരുടെ കൂട്ടുകാരെ കാണുകയാണ് അപ്പം അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഇനി നമുക്ക് പൂർത്തിയാക്കാനുള്ളത് ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് നോക്കാം ഒന്ന് മസ അന്നൂർ മസ അന്നൂർ രണ്ട് ഐന മൂന്ന് മാത കൈഫ ഹാലുക മിൻ ഐന ലിമ സഹീർ ഇതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മസ അന്നൂർ എന്ന നിങ്ങൾക്കറിയാം ഐന എവിടെ മാത എന്ത് കൈഫ ഹാലുക എന്താ നിങ്ങൾ ഹൗ ആർ യു അല്ലേ കൈഫ ഹാലുക ഹൗ ആർ യു മിൻ ഐന എവിടെ നിന്ന് ലിമ എന്തിനു വേണ്ടി ലിമ എന്തിനു വേണ്ടിയാണ് പിന്നെ സഹീർ എന്നാൽ ചെറിയ സഹീർ ഇതിൻ്റെ അർത്ഥങ്ങളൊന്നും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കറിയാം ഓക്കെ നമുക്കിനി സംഭാഷണത്തിലേക്ക് കടക്കാം ശ്രദ്ധിക്ക കൂട്ടുകാരി കൂട്ടുകാരി പറയുകയാണെങ്കിൽ മസാൽ ഖൈർ കൂട്ടുകാരി എന്താണ് പറയുക മസാൽ ഖൈർ പറയുമ്പോൾ ഇമ്രാത്ത് എന്താണ് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക പിന്നെ ശ്രദ്ധിക്കാതെ കൂട്ടുകാരി വീണ്ടും എന്തോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ പെണ്ണ് പറയാണ് ബിഹൈ അൽഹംദുലില്ല അപ്പം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക അത് നിങ്ങൾ എഴുതണം അൽഹംദുലില്ല സുഖം തന്നെയാണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക ഓക്കെ അടുത്തത് ശ്രദ്ധിക്ക് കൂട്ടുകാരി വേറെ എന്തോ ചോദിക്കുന്നുണ്ട് അപ്പോൾ വന്ന് സ്ത്രീ പറയുകയാണെങ്കിൽ ദിമസ്കിൽ നിന്നാണ് അപ്പൊ ദിമസ്കിൽ നിന്നാണ് വരുന്നത് എന്നാണ് അർത്ഥം അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാകാം എവിടെ നിന്നാണ് വരുന്നത് അല്ലേ ദിമസ്കിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് വരുന്നത് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാകാം അപ്പൊ ഏതാണ് ഞാൻ ഇതിൽ ഒന്ന് പറഞ്ഞു തരാം മിൻ ഐന എവിടെ നിന്നാണ് അൻറ്റി മിൻ ഐന അൻറ്റി എവിടെ നിന്നാണ് വരുന്നത് ഓക്കെ ബാക്കി നിങ്ങൾ എഴുതണം അപ്പോൾ കൂട്ടുകാരി അപ്പോൾ കൂട്ടുകാരി വീണ്ടും പറയാണ് ഡാഷ് ദഹബത്തി ഡാഷ് ദഹബത്തി നീ പോയത് ദഹബത്തി ആണ് നീ പോയി അപ്പോൾ ആ സ്ത്രീ പറഞ്ഞതാണ് ഇനി സിയാറത്തുൽ ഖലീഫ ഖലീഫയെ സന്ദർശിക്കാൻ വേണ്ടി ഖലീഫയെ സന്ദർശിക്കാൻ വേണ്ടിയാണ് പോയത് അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായ എന്തിനു വേണ്ടിയാണ് പോയത് എന്തിനു വേണ്ടിയാണ് നീ പോയത് അപ്പോൾ എന്തായിരിക്കും എന്തിനു വേണ്ടി
മസാനൂർ എന്നാണോ ഐന എന്നാണോ മാറാ എന്നാണോ കൈഫഹാലിക്ക എന്നാണോ മീൻ ഐന എന്നാണോ ലിമ എന്നാണോ സഹീർ എന്നാണോ എന്തിനു വേണ്ടി? അടുത്തത് ഇനി അടുത്തത് കൂട്ടുകാർ വീണ്ടും ചോദിക്കുകയാണ് ഡാഷ് യസ്കുനു ഡാഷ് യസ്കുനു എന്നാ താമസിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ എവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത് എന്നായിരിക്കും ചോദ്യം അല്ലേ. അപ്പോൾ കൂട്ടുകാർ ഉത്തരം പറഞ്ഞ് നോക്കാം നമുക്ക്. അത് നോക്കിയാൽ ചോദ്യം എന്താണെന്ന് കിട്ടും. ഫി ഖൂഹ് ഒരു കുടിലിൽ. അപ്പോൾ ചെറിയൊരു കുടിൽ. അപ്പോൾ കുടിലാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഖൂഹ് പറഞ്ഞാൽ ഒരു ചെറിയ കുടിൽ കേട്ടോ. ഖൂഹ് പറഞ്ഞാൽ കുടിൽ. കുടിലാണ്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക? എവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്? എവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്? അപ്പോൾ എവിടെയാണെന്നുള്ളതിന് ആൻസർ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, എവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്? അപ്പോൾ കൂട്ടുകാർ പറയുന്നത് ഫി ഖൂഹിൻ സഗീരിൻ ചെറിയ ഒരു കുടിലിൽ. ചെറിയ എന്നുള്ളതിന് എന്താണ് വാക്ക്? സഗീർ. ചെറിയ എന്നതിന് സഗീർ എന്നാണ് പറയുക അല്ലേ. ഫി ഖൂഹിൻ സഗീരിൻ ചെറിയൊരു കുടിലിൽ. അപ്പോൾ സദീഖത്ത് വീണ്ടും എന്താണ് പറയുക? എന്താണ് പറയുക? എനിക്ക് കാണണം. ഇൻഷാല്ലാ സഅദ്ഹബു സഅദ്ഹബു ഇലാ കുഹിൻ സഗീർ ആ ചെറിയ കുടിലേക്ക് ഞാൻ പോകും അല്ലേ. സഅദ്ഹബു ഞാൻ പോകും ഇലാ കുഹിൻ സഗീർ ചെറിയ കുടിലേക്ക് ഞാൻ പോകും എന്ന് പറയാം. അപ്പോൾ ആ പെണ്ണ് എന്താ പറയുക? എന്താ പറയുക? ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ എന്ന് പറയാം അല്ലേ. അതുപോലെ അതിന് ശേഷം ഈ രണ്ട് വരിവരിയുണ്ട്, അത് നിങ്ങൾ പൂർത്തിയാക്കുക. രണ്ട് ഒരു ചോദ്യം സതി കൂട്ടുകാർ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ മറുപടി പറയുന്ന ഒരു രണ്ട് വരി നിങ്ങൾ എഴുതുക. ഓക്കെ, അതിനുശേഷം സിമ്പിളായിട്ടുള്ള മറ്റൊരു വർക്കാണ് നുറാജിനിൽ അനുലാഹിനിൽ അഫ്ആൽ വൻ അക്തിഷഫുനിൽ നസി കമാഫി മിസാൽ. നമ്മളിപ്പോൾ പഠിച്ച പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്, പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്താനാണ്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ഖറജ, ഇവിടെ നിങ്ങൾക്ക് ഖറജ എന്ന് കാണാൻ സാധിക്കും. ഖറജ ഖറജ എന്നത് മുദക്കറാണ് അല്ലേ. അപ്പോൾ പാഠഭാഗത്ത് എന്തായിരിക്കും? മുഅന്നസായിരിക്കും ഉപയോഗിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പാഠഭാഗത്തിലുള്ള അധികം എന്താണ്? മുഅന്നസാണ് അല്ലേ. അപ്പോൾ പാഠഭാഗത്തിൽ ഖറജ എന്ന് എവിടെ വന്നു എന്ന് നോക്കുക. എവിടെയാണ് വന്നത്? അവിടെ നിങ്ങൾക്ക് ഖറജത്ത് ഇമ്രാത്തുൻ മിൻ മിസ്ർ എന്നായിരിക്കും കാണാൻ സാധിക്കുക. നോക്കൂ, പാഠഭാഗം നോക്കൂ. അതെ, ഇവിടെ നോക്കൂ. ഇവിടെ ഖറജത്ത് ഇമ്രാത്തുൻ മിൻ മിസ്ർ, ആ സ്ത്രീ ഒരു സ്ത്രീ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു അല്ലേ. ഖറജത്ത് എന്നാണ് കാണുക. അതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള വാക്കുകൾ നോക്കാം. പിന്നെ വന്നത് വസല. അടുത്തത് വസല. വസല എന്നത് നമ്മുടെ പാഠഭാഗത്ത് എവിടെ വന്നത് എന്ന് നോക്കാം. അതെ, രണ്ടാമത്തെ വരിയിൽ വസലത്ത് ഇലാ ദാരിൻ സഗീറിൻ. വസലത്ത് ഇലാ ദാരിൻ സഗീറത്തിൻ എന്ന് കാണുന്നുണ്ടല്ലേ. ഒരു ചെറിയ കുടിലിൽ അവൾ എത്തി. വസലത്ത് ഇലാ ദാരിൻ സഗീറിൻ. ഇതുപോലെ അവിടെ കൊടുത്തിട്ടുള്ള എല്ലാ വാക്കുകളും പാഠഭാഗത്തിൽ എങ്ങനെ ഉപയോഗിച്ചു എന്ന് നമുക്ക് കണ്ടെത്തണം. ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ വാക്കുകളും എങ്ങനെ ഉപയോഗിച്ചു എന്ന് പാഠഭാഗത്തിൽ നിന്ന് നോക്കി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾ സിമ്പിളായിട്ട് പാഠഭാഗം നോക്കി എഴുതുക. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, നുലാഹിലിൽ അഫാലി താലിയ വനത്തശിഫു മിൻഹൽ അഫ്ആലി വനസ്തഹദി മുഹാഫിൽ ജുമലി. ഇവിടെ ഈ കള്ളി ബോക്സിൽ കൊടുത്തിട്ടുള്ള കുറേ വാക്കുകളുണ്ട്. ആ വാക്കുകളിൽ നിന്ന് മുഅന്നസ് മാത്രം കണ്ടെത്തുക. മുഅന്നസ് മാത്രം, സ്ത്രീയുമായി ബന്ധപ്പെട്ട പദം മാത്രം കണ്ടെത്തുക. അപ്പോൾ എന്തായിരിക്കും സ്ത്രീയുമായി ബന്ധപ്പെട്ട പദം എന്നാൽ അവസാനം താ വരുന്നത് അല്ലേ. അവസാനം താ വരുന്നതാണ് മുഅന്നസ്. താഴെ വരാത്തതാണ് മുദക്കർ. നോക്കാം നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് മുഅന്നസ് എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എക്സാമിനൊക്കെ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് വരും. ഒന്നാമത്തത് നോക്കാം നമുക്ക്. ഒന്നാമത്തത് ഖറജ. ഖറജ പുറപ്പെട്ടു എന്നാണ് ഖറജ. ഞാൻ ആദ്യം വാക്കുകളുടെ അർത്ഥം പറയാം. ഖറജ പുറപ്പെട്ടു, വസലത്ത് എത്തി. അറിയാത്ത നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ഖറജ പുറപ്പെട്ടു, വസലത്ത് എത്തി. അക്കലത്ത് തിന്നു, അക്കലത്ത് തിന്നു. ഇബ്തസമ പുഞ്ചിരിച്ചു, ഇബ്തസമ പുഞ്ചിരിച്ചു. വജദ കണ്ടു, വജദ കണ്ടു. ഫരിഹത്ത് സന്തോഷിച്ചു, ഫരിഹത്ത് സന്തോഷിച്ചു. ഫരിഹ എന്നാണ് പറയുക, ഇവിടെ താഴ് വന്നിട്ടുണ്ട് അല്ലേ. സന്തോഷിച്ചു. നലറത്ത് നലറ നോക്കി, നലറത്ത് നോക്കി കേട്ടോ, രണ്ടു നോക്കി എന്നാണ് അർത്ഥം. താജബ അത്ഭുതപ്പെട്ടു,
താജബ അത്ഭുതപ്പെട്ടു. സമയത്ത് കണ്ടു, സമയത്ത് കണ്ടു. സഅല സഅല ചോദിച്ചു. കത്തബത്ത് എഴുതി, കത്തബത്ത് എഴുതി. അലിമ അറിഞ്ഞു. വജദത്ത് കണ്ടു. ജലസത്ത് ഇരുന്നു. അപ്പോൾ അർത്ഥം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അവസാനത്തിൽ രണ്ടെണ്ണം വജദത്ത് കണ്ടു, ജലസത്ത് ഇരുന്നു അല്ലേ. അപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് മുഅന്നസിനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് മുഅന്നസ് ഏതൊക്കെയെന്ന് കണ്ടെത്താം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ഖറജ. ഖറജ പറ്റുമോ? ഖറജ മുഅന്നസോ മുദക്കറോ? ഞാൻ പറഞ്ഞു മുഅന്നസോ മുദക്കറോ എന്നറിയാൻ അവസാനം താ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത് മാളിയാണ്, മാളിയായ ഫ്ലോയിൽ മുദക്കറോ മുഅന്നസോ എന്നറിയാൻ അവസാനം താ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഖറജത്ത് എന്ന് വന്നിട്ടുണ്ടോ? ഇല്ല, ഖറജ എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? മുദക്കറാണ്. നമ്മോട് ഇവിടെ കണ്ടെത്താൻ പറഞ്ഞത് മുഅന്നസ് മാത്രമാണ്. മുഅന്നസായ ഫീലുകളെ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്, സ്ത്രീ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഫീലെ മാത്രമേ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളൂ. ഖറജ മുദക്കറാണ്, ആണുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ട. രണ്ടാമത്തത് വസലത്ത്, അവൾ എത്തി. വസലത്ത്, വസല എത്തി. ത് എന്ന് വന്നിട്ടുണ്ട്, അവസാനം താ വന്നിട്ടുണ്ട്, അത് മുഅന്നസാണ്. അപ്പോൾ അത് നമുക്ക് വേണം, വസലത്ത്. അതിനിവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, വസലത്ത് ഫാത്തിമ ഇലാ ബൈത്തിഹ. വസലത്ത് എത്തി ഫാത്തിമ, ഫാത്തിമ എത്തി ഇലാ ബൈത്തിഹ, അവളുടെ വീട്ടിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. നോക്കൂ, വസലത്ത്, വസലത്ത് എന്നുള്ളിടത്ത് എത്തി, വസലത്ത് താ വന്നിട്ടുണ്ട് അല്ലേ. അത് പെണ്ണുമായി ബന്ധപ്പെട്ട അവൾക്ക് ഒരു സ്ത്രീയുടെ പേര് കൊടുക്കണം, ഫാത്തിമ. നീ വേറൊരു പേര് കൊടുക്കാം, വസലത്ത് റാഷിദ, റാഷിദ എത്തി. വസലത്ത് ഖദീജ, ഖദീജ എത്തി. വസലത്ത് മുംതാസ്, മുംതാസ് എന്ന പെണ്ണ് എത്തി. ഇലൽ ബൈത്തി, അല്ലെങ്കിൽ ഇലൽ മസ്ജിദി, അല്ലെങ്കിൽ ഇലൽ എവിടെ എത്തി, ഇലൽ മദ്രസത്തി, സ്കൂളിലെത്തി. നമുക്ക് അടുത്ത് നോക്കാം. ഒന്നാമത്തെ ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, സിമ്പിളാണ്. ഇനി രണ്ടാമത്തത്, മൂന്നാമത്തത് അക്കലത്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അക്കലത്ത് സ്ത്രീയാണോ മുദക്കറാണോ മുഅന്നസാണോ? അക്കലത്ത്, അതെ, അവസാനം താ വന്നിട്ടുണ്ട്. അവസാനം താ വന്നത് കൊണ്ട് അതെന്താണ്? മുഅന്നസാണ്, സ്ത്രീയാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിൽ ഉൾപ്പെടുത്തണം. ഇത് നമുക്ക് സ്ത്രീയുമായി ബന്ധപ്പെട്ടത് മാത്രമേ എഴുതാനുള്ളൂ, പുരുഷന് വേണ്ട അല്ലേ. അപ്പോൾ അക്കലത്ത് താ വന്നിട്ടുണ്ട്, അതുകൊണ്ട് സ്ത്രീയാണ്, അത് നമുക്ക് വേണം. അപ്പോൾ ഒരു ഉദാഹരണം ഉണ്ടാക്കൂ. അക്കലത്ത് ഫാത്തിമ, അക്കലത്ത് ഖദീജ, ഖദീജ തിന്നു. അക്കലത്ത് അൻഷിദ, അൻഷിദ തിന്നു. അക്കലത്ത് നസീറ, നസീറ തിന്നു. എന്ത്? അത്വാം, ഭക്ഷണം. അൽ ഫനസ്, ചക്ക എന്ന് പറയാം. അപ്പോൾ അക്കലത്ത് ഫാത്തിമ, ഫാത്തിമ തിന്നു അത്വാം, ഭക്ഷണം. അക്കലത്ത് ഫാത്തിമ അത്തുഫഹ, ഫാത്തിമ ആപ്പിൾ തിന്നു എന്നൊക്കെ പറയാം. ഇനി അടുത്ത് നോക്കാം, ഇബ്തസമ പുഞ്ചിരിച്ചു. ഇബ്തസമ മുദക്കറാണോ മുഅന്നസാണോ ഒന്ന് പറയൂ. അതെ, മുദക്കറാണ്. കാരണം അവസാനം എന്തില്ല? താ ഇല്ല. താ ഉണ്ടെങ്കിലും മുഅന്നസ് ആയിരുന്നു അല്ലേ. ഇത് മുദക്കറാണ്. ഇബ്തസമത്ത് എന്ന് വന്നോ? ഇല്ല. അപ്പോൾ ഇബ്തസമ മുദക്കറാണ്, അത് നമുക്ക് വേണ്ട. ഇനി വജദ കണ്ടു, അല്ലെങ്കിൽ എത്തിച്ചു, കണ്ടു. വജദ ഇവിടെ മുദക്കറ മുഅന്നസോ? അതെ, മുദക്കറാണ്. കാരണം എന്തില്ല അവിടെ? അവിടെ എന്തില്ല? താ ഇല്ല. താ ഇല്ലാത്തതുകൊണ്ട് മുദക്കറാണ് നമുക്ക് വേണ്ട. അടുത്തത് ഫരിഹത്ത് എന്നാണ്. ഫരിഹത്ത് സന്തോഷിച്ചു. ഫരിഹത്ത് അവിടെ താ വന്നണോ? അതെ, ഉണ്ട്. താ വന്നത് കൊണ്ട് അതെന്താണ്? മുദക്കറ മുഅന്നസോ? മുഅന്നസാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചുമല നമുക്ക് ഇവിടെ ഉണ്ടാക്കണം. ഓക്കെ. അപ്പോൾ ഫരിഹത്ത് സന്തോഷിച്ചു, ഒരു പേര് കൊടുക്കൂ. ആ, ഫരിഹത്ത് ഷാനിബ, ഷാനിബ സന്തോഷിച്ചു. ഫരിഹത്ത് ഷാനിബ, ഷാനിബ സന്തോഷിച്ചു. അതുപോലെ ഇതിൽ നിന്ന് മുഅന്നസായ വാക്കുകളൊക്കെ നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് മുഅന്നസ് മാത്രം കണ്ടെത്തിയാൽ മതി കേട്ടോ, മുഅന്നസ് മാത്രം കണ്ടെത്തിയാൽ മതി. അതുകൊണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ജുംല ഉണ്ടാക്കുക. ഓക്കെ, ഇതിൻ്റെ അർത്ഥമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പം മുഅന്നസ് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജുംല ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ഈശത്തും ബസീത്ത എന്ന മനോഹരമായ മറ്റൊരു അധ്യായം നമുക്ക് പഠിക്കാം. സി യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.